ഹായ്, എല്ലാവർക്കും ഷാനി സാനിലോട്ട് വീണ്ടും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു, ഞങ്ങളുടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ സെലിബ്രേഷൻ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് മുന്നേ എടുത്ത വീഡിയോ ആണ്. ഇപ്പോൾ കുറച്ച് തിരക്കുകളും കാര്യങ്ങളും ജനി ഹോസ്പിറ്റലൊക്കെ ആയതുകൊണ്ടാണ് കേട്ടോ ഇടാൻ ലേറ്റായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ അതേ ഞാനും അമ്മച്ചും കിച്ചണിലാണ് കേട്ടോ. അപ്പം നമ്മൾ ഈ പ്രാവശ്യം ഉണ്ടാക്കേണ്ടത് നല്ല നാടൻ ചിക്കൻ കറി, നല്ല ഉരുളൻകിഴങ്ങൊക്കെ ഇട്ട് വെച്ച നല്ല നാടൻ ചിക്കൻ കറിയും പിന്നെ അടിപൊളിയായിട്ടുള്ള ബീഫ് റോസ്റ്റാണ് കേട്ടോ. അപ്പോൾ കിച്ചണിൽ നമ്മുടെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ തകൃതി നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുകൊണ്ട് ബീഫ് ഇവിടെ വെന്തിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ബീഫ് റോസ്റ്റ്, നല്ല തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് വെച്ച് നല്ല അടിപൊളിയായിട്ടുള്ള ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനോടൊപ്പം തന്നെ നമ്മുടെ നല്ല നാടൻ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കിച്ചണിലെ പണികളൊക്കെ ഏകദേശം തീർന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ പോയിട്ടോ. അപ്പോൾ ജനിയും ഈസും കൂടെ അവിടെ ഇരുന്ന് വർത്തമാനം പറയും, കളിയും ചെറിയൊക്കെ തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളൊരു 7 മണിയായപ്പോഴേക്കും അനിയനും മേമയും ഫാമിലിയൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതേ അവർ വന്നത് വീടിൻ്റെ അകത്തോട്ട് കയറാണ്. അത് കഴിഞ്ഞ് അധികം വൈകാതെ തന്നെ ജനിയുടെ വീട്ടിൽ നിന്ന് പപ്പയും മമ്മയും എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റിലിന് എത്തിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, അവൻ ജോലി കഴിഞ്ഞ് പിന്നീടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതേ എല്ലാവരും ചായ കുടിച്ച് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ ചായ കുടിക്കുന്ന സമയമായപ്പോഴേക്കും സ്റ്റിലിന് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതേ അവനും കുളിച്ച് ഫ്രഷായി അവരോടൊപ്പം തന്നെ ഇരുന്ന് ചായയൊക്കെ കുടിക്കുകയാണ്. അപ്പൊ നമ്മുടെ കിച്ചണിൽ ഒരു പണി പെൻഡിങ് ഉണ്ടായിരുന്നു, മാങ്ങക്കറി വെക്കാൻ ബാക്കിയായിരുന്നു. അപ്പൊ അത് ഫൈനൽ സ്റ്റേജിലെത്തി. പിന്നെ നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് സാധാരണ പതിവ് പോലെ തന്നെ കേക്ക് കട്ടിങ് ആണ് കേട്ടോ. അടിപൊളിയായിട്ട് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ അതൊക്കെ ഇനി കട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇച്ചായനില്ലാത്ത രണ്ടാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ. ഞാൻ ഈശോനെ ഡെലിവറി ആക്കി കിടക്കുന്ന വർഷവും ഇച്ചായനും ഞാനും ഇച്ചായനെ കൂടെയും ഞാൻ നാട്ടിലും ആയിരുന്നു. അതായത് സെക്കൻഡ് ടൈമാണ് നമ്മളിപ്പോൾ ഇച്ചായനില്ലാണ്ടുള്ള നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യണത്. അപ്പൊ ആ സമയത്ത് ഇച്ചാനും മമ്മിയും വീഡിയോ കോളിൽ എത്തിണ്ടായിരുന്നു കേട്ടോ. തിന്നോട്ടാ, അപ്പൊ കൊച്ചു തരുന്നുണ്ട്. അപ്പൊ അങ്ങനെ എല്ലാവർക്കും കേക്കും കാര്യങ്ങളൊക്കെ എക്സ്ചേഞ്ച് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് എല്ലാവരും ഗിഫ്റ്റ് തന്നതായിരുന്നു. വളരെ സർപ്രൈസിംഗ് ആയിരുന്നു കേട്ടോ. ഒട്ടും പ്രതീക്ഷിക്കാണ്ടാണ് ഒരുപാട് നാളുകൾക്ക് ശേഷം ഇത്രയും ഗിഫ്റ്റ് കിട്ടണത്. അപ്പൊ ഞാൻ തമാശക്ക് ഇച്ചാനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, ഇനി എല്ലാ വർഷവും നമ്മുടെ വെഡിങ് ആനിവേഴ്സറി സെലിബ്രേഷൻ നാട്ടിൽ വെച്ച് മതിയായിരുന്നു എന്ന് പറയായിരുന്നു. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നത് ലിസിമേമയായിരുന്നു കേട്ടോ. അപ്പൊ ദേസുമോളൊക്കെ ആണെങ്കിൽ ആകെ ഒരു ബ്രഗിളി പിടിച്ചോണ്ടായിരുന്നു തുറക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ദേസുമേമയുടെ ഫസ്റ്റ് ഗിഫ്റ്റ് അവന് കിട്ടിയിട്ടുണ്ടായിരുന്നു. കിട്ടിയ താമസം ഇസ്വാവ് അത് അപ്പൊ തന്നെ ഓപ്പൺ ചെയ്തു. അടിപൊളി ഓക്കെ പറഞ്ഞു. മമ്മിയുടെ
അപ്പൊ നമ്മുടെ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം എല്ലാവരും ഒരുമിച്ച് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കാൻ കേട്ടോ. അപ്പൊ നല്ല നാടൻ ഭക്ഷണമായിട്ട് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നതെന്ന് അവിടെ ഫസ്റ്റ് ബർത്ത്ഡേയുടെ ഫോട്ടോ ആണ് കേട്ടത്. അപ്പൊ ഈ ഗിഫ്റ്റ് ആയിരുന്നു ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ സർപ്രൈസ് ആയിട്ട് കിട്ടിയിട്ടുണ്ടെന്ന ഗിഫ്റ്റ്. അപ്പൊ അന്ന് രാത്രി 12 മണിക്ക് ജെനിയുടെ കയ്യിൽ ചായം കൊടുത്തേൽപ്പിച്ചിട്ടുണ്ടായിരുന്നതാണ്. ജെനി അമ്മയും കൂടിയാണ് പോയി വന്നിട്ടുണ്ടായിരുന്നത്. ഒരു റിംഗ് ആയിരുന്നു കേട്ടോ അത്. അപ്പൊ ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയ ഗിഫ്റ്റുകളിൽ ഒന്നുകൂടി ആയിരുന്നു കേട്ടോ ഈ റിംഗ്. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ അമ്മച്ചി എനിക്ക് ഓൾറെഡി എനിക്ക് ടോപ്പും കയറിലൊക്കെ വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എല്ലാവരെയും കാണിച്ചു കൊടുക്കേണ്ടതാണ് കേട്ടോ അത്. അപ്പോൾ എല്ലാവരുടെയും ഫുഡടിയും കയറിലൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ ഐസ്ക്രീം സെർവ് ചെയ്യണം കേട്ടോ. അതെ, നമ്മുടെ എല്ലാവരുടെയും ഫുഡടിയും കയറിലൊക്കെ കഴിഞ്ഞിട്ട് അതേ കുറച്ച് നേരം കൂടി എല്ലാവരും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം എല്ലാവർക്കും ദേ പോകേണ്ട സമയമൊക്കെ ആയത് ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ എല്ലാവരും. അപ്പം അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഓരോരുത്തരെ പതുക്കെ പോയി തുടങ്ങി കേട്ടോ. അപ്പം ആദ്യം അപ്പോ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറക്കാതെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോ പുതിയ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.